ഹായ് എല്ലാവർക്കും ടെക് ലോട്ടോപ്പിയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ലോജിടെക്കിൻ്റെ M190 എന്ന് പറഞ്ഞ വയർലെസ് മൗസിൻ്റെ ഒരു റിവ്യൂ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലോജിടെക്കിൻ്റെ തന്നെ M221 എന്ന് പറഞ്ഞൊരു വയർലെസ് മൗസിൻ്റെ റിവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത തവണ നമ്മളൊരു ഫുൾ സൈസ് വയർലെസ് മൗസിൻ്റെയാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ ലോജിടെക് M190 എടുത്തത്. 1500 രൂപയിൽ താഴെ ലോജിടെക്കിന് ഉള്ള ഏക ഫുൾ സൈസ് വയർലെസ് മൗസ് എന്ന് പറയുന്നത് ലോജിടെക് M190 ആണ്. ഇതൊരു ഫുൾ സൈസ് വയർലെസ് മൗസ് ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി നല്ലതായിരിക്കുക ഒരു ഡെസ്ക്ടോപ്പ് ടൈപ്പ് യൂസിനായിരിക്കും. കാരണം നമ്മളിതൊരു ട്രാവൽ മൗസായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇത് അത്ര നല്ലതായിരിക്കില്ല. ലാർജ് അല്ലെങ്കിൽ മീഡിയം സൈസ് കൈയുള്ളവർക്കും അതുപോലെ തന്നെ വലിയ മൗസ് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഒരു മൗസാണിത്. കാരണം നമ്മൾ കൈ വയ്ക്കുമ്പോൾ ഫുള്ളായിട്ട് ഫുൾ കൈ ഫുള്ളായിട്ട് ആ മൗസിന് മേലെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം യൂസ് ചെയ്താലും കൈയിന് വേദനയോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും വളരെ നല്ല മൗസാണ് ലോജിടെക് M190. കോമ്പാറ്റിബിലിറ്റിയുടെ കാര്യം നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോസ്, ലിനക്സ്, മാക്ക്, ക്രോം അങ്ങനെ ഒട്ടുമിക്ക വോയിസുകളായിട്ടും യാതൊരു പ്രശ്നങ്ങളില്ലാണ്ട് ഇത് വർക്ക് ചെയ്യും. അതായത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. നമ്മൾ അതിൻ്റെ റിസീവർ കൊണ്ട് പ്ലഗ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി ഡിക്റ്റേറ്റ് ചെയ്ത് വർക്ക് ചെയ്തോളും. നമ്മൾ ഒരു വേറെ ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുകയോ അങ്ങനെ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അതുകൊണ്ട് എന്താ പറയുക, ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തവർക്കും സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വയർലെസ് മൗസാണ്. ഈ മൗസിൻ്റെ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ AA ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതൊരു 18 മാസം അതിന് ബാറ്ററി ലൈഫ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, എന്നാലും ഒരു കൊല്ലം കിട്ടിയാലും ഓക്കെയാണ്. ഇതാണ് നമ്മുടെ മൗസ്. മൗസിൻ്റെ കളർ ഇതാണ്, ഗ്രേയും ഒരു ചാർക്കോൾ കളറാണ്. ഇവിടെയാണ് ഇതിൻ്റെ സെൻസർ ഉള്ളത്, പിന്നെ ഓണും ഓഫും ബട്ടൺ. പിന്നെ ഇവിടെയാണ് നമ്മൾ ബാറ്ററി ഇടുന്നതും അതുപോലെ തന്നെ റിസീവറും. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതെടുത്ത് മാറ്റിയാലാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇത് മാറ്റിയിട്ട് അതുപോലെ റിസീവർ ഉണ്ട്, റിസീവർ നമുക്ക് പുറത്തെടുക്കാം. റിസീവർ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ തന്നെ സെയിം റിസീവർ ആണ് കേട്ടോ. പക്ഷേ ഈ റിസീവറുകൾ പരസ്പരം മാറ്റി ഉപയോഗിച്ചത് വർക്ക് ചെയ്യില്ല കേട്ടോ. കണ്ട ഒരുപോലെ ഇരിക്കുന്നുണ്ടെങ്കിലും മാറ്റി ഉപയോഗിച്ച് വർക്ക് ചെയ്യില്ല. ഇതിലും ലൈറ്റ് വളരെ കുറവാണ് കേട്ടോ, ലൈറ്റ് കാണാനേ പറ്റില്ല. M190 ഇവിടെ എഴുതിയിട്ടുണ്ട്. കൈ വയ്ക്കുമ്പോൾ കണ്ടോ, ഫുൾ സൈസ് മൗസാണ്, ഇത്രയുണ്ട് വലിപ്പം. ഇതാണ് M221, ഇതാണ് നമ്മുടെ M90. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ. ഇത് ഒരു 99 mm നീളമുള്ള മൗസാണ്, ഇത് 115 mm നീളമുള്ള മൗസാണ് ഇത്. പിന്നെ രണ്ടിൻ്റെയും ക്ലിക്കിംഗ് സൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് സൈലൻറ്റ് മൗസാണ്, ഇത് സൈലൻ്റ് അല്ല. അപ്പോൾ എൻ്റെ ക്ലിക്കിംഗ് സൗണ്ടിൻ്റെ വ്യത്യാസം ഞാൻ കേൾപ്പിച്ചുതരാം. ഫസ്റ്റത്തെ സൈലൻറ്റ് മൗസിൻ്റെ അടുത്തത് നമ്മുടെ M190 10 meter ആണ് ഇതിൻ്റെ റേഞ്ച് പറയുന്നത്. പിന്നെ വ്യത്യാസമുള്ളൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ M190 കവറിൽ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രിസൈസ് കഴ്സർ കൺട്രോൾ ആൻഡ് സ്മൂത്ത് സ്ക്രോളിംഗ്. ഇത് M221 എഴുതിയിട്ടില്ല. M221 ഞാൻ എന്തുകൊണ്ടും ഈ ഒരു മൗസാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. M221 ഇതിനേക്കാളും ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ M221 സൈലൻറ്റ് മൗസാണ്, സൈലൻറ്റ് ക്ലിക്കാണ്. ഇതിന് കുറച്ച് സൗണ്ട് ഉണ്ട്, പക്ഷേ എനിക്ക് പേഴ്സണലി ഇപ്പോൾ തോന്നുന്നത് സൗണ്ട് ഉള്ളതാണെങ്കിൽ നല്ലത്. കാരണം എനിക്ക് ക്ലിക്ക് ചെയ്യണത് കേൾക്കാൻ പറ്റുന്നുണ്ട്, അത് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നുണ്ട്. ഈ മൗസിനെ കുറിച്ചുള്ള വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൗസ് ഉണ്ടാക്കിയിരിക്കുന്നത് 61% റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് ഒരു സ്റ്റെപ്പ് അവരെടുക്കുന്നുണ്ടെന്നുള്ളതിൽ അതൊരു സന്തോഷമുണ്ട്, നല്ലൊരു കാര്യമാണത്. ഈ മൗസിൻ്റെ ദോഷങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇത് ബ്ലൂടൂത്ത് മൗസ് അല്ല എന്നുള്ളതാണ്. വയർലെസ് ആണ്, ബ്ലൂടൂത്ത് അല്ല. പക്ഷേ ഈ റേഞ്ചിൽ ബ്ലൂടൂത്ത് മൗസുകൾ അധികം ഇല്ല, അതുകൊണ്ട് അതിനെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ എനിക്ക് ആകെ തോന്നിയ ഒരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൗസിൻ്റെ സ്ക്രോൾ വീല് റബ്ബറല്ല, പ്ലാസ്റ്റിക് ആണെന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രോൾ വീല് റബ്ബറാണെന്ന് വെച്ചാൽ നമ്മൾ ഈ വിരൽ വയ്ക്കുമ്പോൾ തന്നെ എളുപ്പം അത് അതിലൊരു ഗ്രിപ്പ് കിട്ടും, നമുക്ക് ഈസി ആയിട്ട് സ്ക്രോൾ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസൈൻ കുറച്ചും കൂടി ഗ്രിപ്പി ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ആ സ്ക്രോളിങ് പെട്ടെന്ന് എളുപ്പത്തിൽ നടക്കും. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ അത്ര ഒരു എന്താ പറയുക ഗ്രിപ്പി ആയിട്ടുള്ള ഡിസൈൻ അല്ല, അതുകൊണ്ട് നമുക്കത് എന്താ പറയുക നമ്മൾ സ്ക്രോൾ ചെയ്യാൻ പിടിക്കുമ്പോൾ അതൊരു സ്ലിപ്പറി ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ട്. പക്ഷേ പ്രശ്നമില്ല കേട്ടോ, അത് സ്ലിപ്പായി പോകണമെന്നില്ല, സംഭവം അടിപൊളിയായിട്ട് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് റബ്ബറായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഈ മൗസ് വാങ്ങണോ വേണ്ടതെന്നാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ, വിശ്വസിച്ച് വാങ്ങാം. സൂപ്പർ മൗസാണ്, വലിയ മൗസ് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മൗസ് ഇഷ്ടപ്പെടും. നല്ല പ്രിസൈസ് ആണ്, ആക്യുറേറ്റ് ആണ്, ക്ലിക്ക് മിസ് ചെയ്യണില്ല, ഒരു ലാഗില്ല. അതുപോലെ തന്നെ ലൈൻ ബൈ ലൈൻ സ്ക്രോളിങ് ഇതിൽ എനേബിൾഡ് ആണ്, അതും ഒരു അഡ്വാൻറ്റേജ് ആണ്.
അതുപോലെ ഇതിന് രണ്ട് കളറും കൂടി ഉണ്ട് കേട്ടോ. ഇതിന് ബ്ലൂ, റെഡ് അങ്ങനെ രണ്ട് ഓപ്ഷനും കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർ ഇതെടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും.